ഒരു 10-30 റുപ്യ ഉണ്ട് നമുക്ക് റെഡ് സ്റ്റാർ കളർ. അതെ, ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു എന്തായാലും 20 താഴെ, 2-10 കൊടുക്കാം. 2,10,000 കുറേ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ മാറ്റം കൊടുക്കും. ആ തെറിച്ച് കൊണ്ട് പറയാമെന്നില്ലല്ലോ. നോക്കാം നമുക്ക്. നോക്കല്ലേ, 2018 വണ്ടി. 18 മോഡൽ തന്നെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ നമുക്ക്. ഫുൾ ലോണോ? അതെ അതെ. 1 റുപ്യ കൊടുക്കണ്ടല്ലേ? ഇല്ല ഇല്ല, 85 റുപ്യ കൊടുക്കാം. 85 റുപ്യക്ക് സാൻഡർ കൊടുക്കാം. അതെ. ഓക്കെ, ആവശ്യമായിട്ട് വിളിച്ചോണ്ടല്ലേ. ആ ലെവിലൊക്കെ ഉണ്ട്. ആ ലെവിലൊക്കെ ഉള്ള വണ്ടിയാണല്ലേ. അതെ. ഫുള്ള് ക്ലിയർ ആക്കിയ വണ്ടിയാണ്. 100 റുപ്യ കൊടുക്കാം. 1,00,000 റുപ്യക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അല്ലേ, നല്ല രസമുള്ള കളറാ, നല്ല വെറൈറ്റി കളർ അല്ലേ. അതെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുള്ള് പക്കണേ. ആ പക്ക. ഇപ്പൊ ലാസ്റ്റ് 89,000 സർവീസ് ഷോറൂം ചെയ്തിട്ടുണ്ട്. 1,35 കൊടുക്കാം. 12,35,000 കൊടുക്കാം. 1,10 ലോണും കൊടുക്കാം. 10 രൂപയ്ക്ക് നമുക്ക് അൾട്ടോ എടുക്കാം. 2009 DLS. DLS ആണ് വരുന്നത്. AC പവർ സ്റ്റാറിംഗ് ഉണ്ടാവും. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ആണ്. നല്ല വൃത്തിയുണ്ട്. ടയറ് കമ്മിയുണ്ട്. ഇതൊരു 65 റുപ്യ കൊടുക്കാം. 65 റുപ്യ. അതെ. ഹായ് ഫ്രണ്ട്സ്, ഒക്കെ കേൾക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും തിരൂർ വട്ടത്താനെയുള്ള ബെസ്റ്റ് കാസിൽ തന്നെ വീണ്ടെത്തിക്കുണ്ട്. കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തിനടുത്താണ് വീണ്ടെത്തിട്ട്. കുറേ വണ്ടികൾ പുതിയ സ്റ്റോക്കറുണ്ട്. ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് കേട്ടോ. ഏകദേശം ഒരു 10,000-45,000 മുതലുള്ള വണ്ടികൾ തുടങ്ങുന്നുണ്ട്. XUV വണ്ടികളൊക്കെ ഉണ്ടിട്ടോ. അതേമാതിരി പോളോളൊക്കെ ഏകദേശം 2,250 റുപ്യക്കാണ്. പോളോൾ ഡീസലിന് പോളോ എടുക്കുന്നുണ്ട്. അതേമാതിരി പജേറകളുണ്ട്. 7-സീറ്റ് വണ്ടികളൊക്കെ ഏകദേശം 2,250, 1,50,000 കുറേ വണ്ടികളുണ്ട്. എല്ലാ മോളുകളും ചെറിയ വിലക്ക്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് താന്നൂർ വട്ടത്താനെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വീഡിയോയുടെ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട്. വിളിച്ചോളി. എന്തായാലും 2 പാർട്ടുകളും വീഡിയോ വരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കും. നമ്മുടെ ചാനൽ കാണുന്നതിന് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കുറെ കൂടെ വന്നിട്ടില്ലേ? അതെ അതെ അതെ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന വണ്ടി പറഞ്ഞാല് സാൻഡ്രോ. സാൻഡ്രോ ന്യൂ ഷേപ്പ് സാൻഡ്രോ. അതെ അതെ. എങ്ങോട്ട് ഇല്ലായിരുന്നു നാല്? ഇത് 2018 വണ്ടി. 18 മോഡൽ തന്നെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. നമുക്ക് ഫുൾ ലോണോ? അതെ അതെ. 1 റുപ്യ കൊടുക്കണ്ടല്ലേ? ഇല്ല ഇല്ല. ഓ, ഇത് ഓപ്ഷൻ തന്നെ നാല്? ഇത് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ ആണ്. 2-ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റെയറിംഗ്. അങ്ങനെ തന്നെ. അതെ. ഓക്കെ, വേറെ റീപ്ലേസ് ഉണ്ടോ നാല്? അതിന് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്കൊരു 3-60 കൊടുക്കാം. 3-60 ചോദിക്കണത് ഫുൾ ലോണില്? അതെ അതെ. 1 റുപ്യ കൊടുക്കണ്ടല്ലേ? ഇല്ല. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതൊരു 16 എന്തായാലും മൈലേജ് ഉണ്ടാവും. 16 ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. അതെ അതെ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല, ഫുൾ പക്ക വണ്ടിയല്ലേ. ഷോറൂം ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ. അതെ അതെ. ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടി. അതെ അതെ. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ വാഗണർ. വാഗണർ ഇത് 2015 വണ്ടി. 15 മോഡലാണ്. VXI ആണ്. ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഷോറൂം ഇതാണ്. അത് ആക്സിഡന്റ് ഒന്നല്ല, ഗ്ലാസ് ഒന്നും മാറിയില്ല. മാറിയില്ല. വേറെ തട്ട് ഇവരോടെ ഉള്ളല്ലേ. അതെ. ഓക്കെ, ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പമ്പറ് അങ്ങനെയൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്കൊരു 3.5 ചോദിക്കുന്നേ. എത്ര? 3.5. 3.5 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. അതെ അതെ. ലോൺ എത്ര കയറും? ഫുൾ ലോൺ കയറുമോ? ഇതിനൊരു പിന്നെ 2.5-3 റുപ്യന്റെ അടുത്ത് ലോൺ കിട്ടും. എന്തായാലും മാക്സിമം ചെയ്തോളാം. അതെ അതെ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ലോ? കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കുറ്റാപ്പുറം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല, ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലല്ലോ. ഓക്കെ, എന്തായാലും ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കള ഉണ്ടല്ലേ. അതെ അതെ. അപ്പൊ കറക്റ്റ് ചെക്ക് ചെയ്ത് അറിയാൻ കഴിയല്ലേ. തീർച്ചയായും. എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ? പെട്രോൾ ആകുമ്പോൾ ഒരു 17-16 മൈലേജ് ഉണ്ടാവും. ആ ലെവൽ എന്തായാലും കിട്ടും. അതെ. ഓക്കെ, അടുത്ത വണ്ടി വീണ്ടും വാഗണർ അല്ലേ. ഓക്കെ, ഇതാണ്ടില്ലായിരുന്നു 2010 VXI. 10 മോഡൽ VXI. ഇതും ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലേ. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത്? 1,40 ഓടിയിരുന്നു. സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് സർവീസ് ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. കറക്റ്റ് കമ്പനി സ്ഥിരമുള്ള. അതെ അതെ. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പമ്പർ ഇതൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്ത് പോണല്ലേ. അതെ. വേറെ മേജർ പരിപാടി റീപ്ലേസ് ഒന്നുമില്ല. നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെതറിന്റെ കവർ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അടിപൊളിയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നാല്? ഇത് നമുക്കൊരു 2-10 കൊടുക്കാം. 2,10,000 കുറേ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ മാറ്റം കൊടുക്കാം. ആ തെറിച്ച് കൊണ്ട് പറയാമെന്നില്ലല്ലോ. നോക്കാം നമുക്ക്. നോക്കല്ലേ, ആളുകൾ വന്നോ. മാക്സിമം ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടി കേട്ടാ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടിയുടെ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് മാത്രം വണ്ടി എടുക്കല്ലേ. ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട്. എത്ര മൈലേജ് കിട്ടത്? മൈലേജ് ഇതേമാതിരി 16-17 മൈലേജ് ഉണ്ടോ? ആ ലെവലിൽ മൈലേജ് കിട്ടും. അതെ അതെ. വേറെ പണികളൊന്നുമില്ല, ഫുൾ ക്ലിയർ. കുഴപ്പമില്ല. അടുത്ത വണ്ടി സാൻഡ്രോ അല്ലേ. സാൻഡ്രോ 2011 വണ്ടി. 11 മോഡൽ. സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. നിങ്ങളെ പേരൊക്കെ മാറി. അതെ അതെ. അപ്പൊ സെക്കൻഡ് ആയിക്കോളും. അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1 something ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. നല്ല വണ്ടിയാട്ടാ.
നല്ല ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും വണ്ടിയിലെ. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്കൊരു 1.45 കൊടുക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.45 ചോദിക്കുന്നത്, എന്തായാലും കുറച്ചും കൊടുക്കും. 11 വണ്ടി കേട്ടോ. 11 1 lakh വരെ ലോണും കൊടുക്കാം. 1 lakh കയറും. അതെ. ഒരു 10-40 പണി വണ്ടി ഇറക്കാം അല്ലേ. അതെ അതെ. ഇതിപ്പോ പെട്രോളും ഏകദേശം എത്ര മൈലേജ് കിട്ടും? 15 അടുത്ത്. എന്തായാലും മൈലേജ് കിട്ടും. അതെ. എടുക്കുന്നവർക്ക് വേറെ പണി പ്രശ്നങ്ങൾ ഒരു പരിപാടി ചെല്ലോ ഇല്ല. കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ. അതെ. കിലോമീറ്റർ വന്ന സംതിങ് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്പർ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോളെ. അത് 50-40 നമ്പർ വരുന്നു. ഇതിന് റീപ്ലേസ് എന്താ? റീപ്ലേസ് എത്ര ഓടിക്കുന്നു പറയാൻ? 1.20 ഓടിക്കുന്നുണ്ടല്ലേ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം? നമുക്ക് 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. അതെ. കുറച്ച് കൊടുക്കണ്ടോ? നോക്കാം. ആളുകൾ വെറ്റല്ലേ. അതെ അതെ. മാക്സിമം ലോൺ ചെയ്തെടുക്കാൻ പറ്റുമോ? ആ ഒരു 2.5 രൂപ 2.5 ലോൺ ചെയ്തെടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. അതെ അതെ. വേറെ എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലേ. ഒരു 10-30 നമുക്ക് റെഡ്സ് ഇറക്കാറല്ലേ. അതെ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഇതൊരു എന്തായാലും 20 താഴെ. 20 അടുത്തൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ആ 17-16 ഒക്കെ എന്തായാലും കിട്ടുമല്ലോ. അതെ അതെ. പിന്നെ അടുത്ത വണ്ടി അൾട്ടോ ആണല്ലോ. വൈറ്റ് ഉള്ള സാധനം 2012 വണ്ടിയാണ്. 12 മോഡലാണ്. മോഡൽ ഉണ്ടല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇതിന് എന്തോ ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഉണ്ട്. വേറെ മേജർ പരിപാടി ആക്സിഡന്റ് ഒന്നും ഇല്ല. LXi അല്ലേ. അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്? കിലോമീറ്റർ 1.5 ഓടിയുണ്ട്. ഓടിയുണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ഉള്ളു അല്ലേ. ബോണറ്റ് റീപ്ലേസ് ഇല്ല. ചെറിയ ഇവിടെ ഇങ്ങനെ പണി എടുത്തിട്ടുള്ളൂ. ചെറിയ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 2012 വണ്ടിയാണ്. 12 മോള്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ? നമുക്ക് 1.35 കൊടുക്കാം. 12 മോള് 135,000 കൊടുക്കാം. 1.10 ലോൺ കൊടുക്കാം. 10-20 നമുക്ക് അൾട്ടോ ഇറക്കാം. അതെ അതെ. സീറ്റാറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ടല്ലോ അല്ലേ. വേറെ പണികളൊന്നും ഇല്ലല്ലോ. കാര്യമായിട്ട് പണികളില്ല. ഇത് പെട്രോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും ഒരു ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് അറിയണല്ലേ. അറിയണ്ടല്ലേ. എന്തായാലും ഒരു 18 ലെവലിലാണല്ലേ. അതെ. ഓക്കെ. ഇത് നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് എടുത്താൽ മതി. നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് മാത്രം വണ്ടി എടുക്കുക. ഏത് വണ്ടി ആണെങ്കിലും ഏത് വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. അടുത്ത വണ്ടി ഒരു ടാക്സി വണ്ടിയാണ്. എയ്സിലെ കൂടെ കെട്ടി എല്ലാ പരിപാടിക്കും പറ്റിയ വണ്ടിയല്ലേ. ചെറിയൊരു ആവശ്യക്കാർക്കൊക്കെ പറ്റും. ആ അതെ. എങ്ങനെയത് മോഡലൊക്കെ വരുന്നത്? 2018-19 രജിസ്ട്രേഷനാണ്. 18-19 രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ. ഇത് കിലോമീറ്റർ ആരൊക്കെയാണ്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ ആ കൂടിയിട്ടുള്ളു. അതെ. ഓ, ഓണർഷിപ്പ് എത്ര ആയിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇല്ലല്ലേ. ഇതിന് ആക്സിഡന്റ് അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലല്ലോ. ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമുക്ക് 2.30 കൊടുക്കാം. 2,30,000 നമുക്ക് കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് എല്ലാ പരിപാടിയും റെഡിയല്ലേ. ആ പേപ്പർ ടാക്സി ഉള്ള എല്ലാ ശാമനീതി കാര്യങ്ങളൊക്കെ റെഡിയാണല്ലോ. ചെക്ക് ബാക്കി നമ്മൾ എടുത്തു കൊടുക്കാം. ആ എല്ലാം ക്ലിയർ ആക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. 2,30,000 ചോദിക്കുന്നുണ്ട്. അതെ. എന്തായാലും കുറച്ച് കൊടുക്കും. തീർച്ചയായിട്ടും. ലോൺ അത്ര കയറും? 2 rupees. ലോണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്തായാലും അത്യാവശ്യം ലോണ് കിട്ടും. എന്തായാലും അന്വേഷിച്ച് നോക്കല്ലേ. വെണ്ണക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. മൈലേജ് എത്ര കിട്ടാവല്ലേ? 10-25 ഉണ്ടാവും. അടുത്ത വണ്ടി പിന്നെ ഒരു സാൻഡ്രോ എടുക്കുന്നില്ല. 2008 മോഡലാണ്. 8 മോഡൽ. ഫുൾ പേപ്പർ ക്ലിയർ ആ? അത് പേപ്പർ തെറ്റിയിട്ടുണ്ട്. എടുത്തു കൊടുക്കാം. എടുത്ത് ക്ലിയർ ആക്കിട്ട് കൊടുക്കാം. അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓണർ ആണ്. ഇല്ലേ. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇത് നമുക്കൊരു 85 rupees കൊടുക്കാം. 85 rupees സാൻഡ്രോ കൊടുക്കാം. അതെ. ഓക്കെ. ആവശ്യമായി വിളിച്ചോണ്ടല്ലേ. അലവിലൊക്കെ ഉണ്ട്. അലവിലൊക്കെ ഉള്ള വണ്ടിയാണല്ലേ. അതെ. ഫുള്ള് ക്ലിയർ ആക്കിയ വണ്ടിയാണ്. വെറും 85 rupees വണ്ടി കൊടുക്കുന്നുണ്ട്. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടില്ലേ. അതെ. ഓക്കെ. അതേപോലെ ഒരു മഞ്ഞക്കളി ഉണ്ടല്ലോ. ഇത് 2012 BEAT. 12 മോഡൽ ബീറ്റ് ആണല്ലേ. ഇത് ഓപ്ഷൻ എങ്ങനെ? ഇത് AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ. ഫോർ ഡോർ വിൻഡോ വരുമോ? ഇല്ല, രണ്ട് പവർ AC പവർ സ്റ്റാറിംഗ് മാത്രമേ ഉള്ളൂ. വരുള്ളൂ അല്ലേ. വിൻഡോ കാര്യങ്ങൾ വരില്ലല്ലോ അല്ലേ. ഇല്ല. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരെ? 100,000 ഉണ്ട്. ആ ഇത് നമുക്കൊരു 100 rupees കൊടുക്കാം. 100,000 rupees നമുക്ക് വണ്ടി കൊടുക്കാം അല്ലേ. നല്ല രസമുള്ള കളറാണ്. നല്ല വെറൈറ്റി കളർ അല്ലേ. അതെ. വേറെ റീപ്ലേസ് കാര്യങ്ങൾ എന്തേലും ഉണ്ടോ? ഇല്ല. മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല. വലിയ കുഴപ്പമില്ലാത്തതുണ്ട്. നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലേ. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ. ടയർ കാര്യങ്ങൾ അതും ഉണ്ട്. എല്ലാം ഉണ്ട്. അതെ. എത്ര ചോദിക്കണം? ആയിട്ട് തന്നെ 1 lakh കൊടുക്കാം. 1 lakh ചോദിക്കണ്ട്. കുറയോ? എന്തെങ്കിലും ചെറിയ അടിച്ചത് ചെയ്ത് കൊടുക്കാം. ലോണ് കയറാൻ പറ്റുമോ? ലോണ് നോക്കാം. അന്വേഷിച്ച് നോക്കല്ലേ. ആവശ്യക്കാർ വേണമെങ്കിൽ മാക്സിമം ചെയ്യാം. അതെ. ഇത് ഡീസലിലായിരുന്നു. ഡീസൽ എത്ര മൈലേജ് കിട്ടും? 18. ആ ലെവൽ എന്തെങ്കിലും കിട്ടും. അടുത്ത വണ്ടി ഇൻഡിക്ക അല്ലേ. അതെ അതെ. ഇൻഡിക്ക വിസ്റ്റ് ആണത്? അല്ല, സാധാ ഇൻഡിക്ക. 2009 DLS. DLS ആണ് വരുന്നത്. AC പവർ സ്റ്റാറിംഗ് ഉണ്ടാവും. നല്ല വണ്ടിയാണ്. നല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെയാണ്. നല്ല വൃത്തിയിലുണ്ട്. ടയർ കമ്മിയുണ്ട്.
ഇതൊരു 65 rupees കൊടുക്കാം. 65 rupees? അതെ. ഓ, ടയർ കമ്മിയാണ്. 65 rupees നമുക്ക് വണ്ടിയുടെ കൊടുക്കാം. ഇന്റീരിയറിലൊക്കെ നല്ല വൃത്തിയാ, നല്ല വൃത്തിയിലാണ്, നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ. ഇഞ്ചിനൊക്കെ എത്ര മൈലേജ്? നമ്മളെ 15 engine വരുന്ന അല്ലല്ലോ. അല്ല, ഇത് സാധാ ഇൻഡിക്കാണ്, പഴയ ഇൻഡിക്ക. ഇതൊരു 18-19 mileage ഉണ്ടോ? എന്തെല്ലാം ലെവലും കിട്ടുമല്ലോ. അതെ അതെ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല? റീപ്ലേസ് മേജർ പരിപാടി കാര്യങ്ങൾ ഇല്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി, ഡീസൽ. അത് ചെറിയ പൈസ കൊടുക്കാൻ പറ്റുന്ന വണ്ടി. അതെ അതെ. എത്ര ചോദിക്കണം അമ്മേ? 65 rupees റെഡി ആയി കറക്കാം. 18 level മൈലേജ് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി എന്നാ? കൊറോള അല്ലേ? കൊറോള ആൾട്ടിസ് പെട്രോള് 2008. ആ, പെട്രോൾ ആണ് ഇതല്ലേ സാധാ വണ്ടി. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് 1 something ഓടിയിട്ടുണ്ട്. ഡി എല്ലിലാണ് നിലയിലുള്ളത്? നമ്പർ ഇവിടെ ആക്കിയിട്ടുണ്ട്. ആക്കിക്കണം. KL65 നമ്പറാണ്. നമ്പർ ആക്കിക്കണം അല്ലേ. ഓക്കെ. ഇത് കിലോമീറ്റർ കാര്യം ജനുവിറ്റി അറിയില്ലല്ലോ. ഇത് പെട്രോൾ വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവുള്ളൂ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. എത്ര വണ്ടി? 2028 വരെ പേപ്പർ ഉണ്ടാവും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. അതെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്കൊരു 2.5 lakh കൊടുക്കാം. 2 lakh rupees കൊടുക്കാം. അതും പെട്രോളിന്റെ അൾട്ടീസിലെ. അതെ. ഓക്കെ. കേരള നമ്പറായ വണ്ടിയല്ലേ? അതെ. ഇതിപ്പോ ലോണ് കയറുമോ? ലോണ് ഇല്ല, കയറൂല. റെഡി ആയിക്ക് വണ്ടി എടുക്കാം. അതെ. വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യാം. ഏത് വണ്ടി കൊടുത്താലും നമുക്ക് മാറ്റിയാണ്ട് എടുക്കാൻ പറ്റും. അടുത്ത വണ്ടി പിന്നെ ഫ്ലുവൻസ്. ഫ്ലുവൻസ് 2011 വണ്ടി. 11 മോഡൽ ഫ്ലുവൻസ്. 150 ഓടിയിട്ടുണ്ട്. നല്ല വണ്ടി. 369 നമ്മള് മമ്മൂട്ടിന്റെ നമ്പർ ഒക്കെ. 369 മമ്മൂട്ടിന്റെ നമ്പറാണ് അല്ലേ? മമ്മൂട്ടിന്റെ വണ്ടി ആണോ? അതോട് പറയില്ല, ഏകദേശം നമുക്ക് പറയാം മമ്മൂട്ടിന്റെ ആണ്. മമ്മൂട്ടിക്കാണ് നമ്പറേ ഉള്ളൂ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര? കിലോമീറ്റർ 1 something ഓടിയിരുന്നു. 1.5 ഓടിയുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര ആയിക്കൊണ്ട് അല്ലേ? ഓണർഷിപ്പ് 2nd നിലയിലുള്ള. മമ്മൂട്ടി കഴിഞ്ഞ പിന്നെ നമ്മുടെ പേരിലേക്ക് വരാം. അല്ല, ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ. എത്ര കൊടുക്കുന്ന ഈ വണ്ടി? ഇത് നമുക്കൊരു 2.90 കൊടുക്കാം. 2,90,000 rupees മമ്മൂട്ടിന്റെ വണ്ടി കൊടുക്കാം. അതെ അതെ. അവസാനം മമ്മൂട്ടി വരുമോ? ലോണ് കയറുമ്പോ വണ്ടി പോ കയറുവോ? ഇല്ല, ലോണ് 1 lakh ഒക്കെ ലോണ് കയറും. 1 lakh കയറും അല്ലേ. അതെ. ഓക്കെ. എന്തായാലും 1 rupees അടുത്ത് വണ്ടി വരില്ല. ഒന്നിന് വേറെ വണ്ടി. നല്ല വണ്ടിയാ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നമ്പർ നോക്കുകയാണെങ്കിൽ 369 KL 39 D. മമ്മൂട്ടിന്റെ നമ്പർ ആണിത്. എന്നാലും എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും ഒരു 17-16 ഒക്കെ ഉണ്ടാവും. അല്ല അല്ല, എന്തായാലും കിട്ടും. കാര്യം പറഞ്ഞു കൊടുക്കാം. പറയാം. ഓക്കെ. അടുത്ത വേണ്ടി സ്കോഡ് അല്ലേ? സ്കോഡ ലോറ ഓട്ടോമാറ്റിക് ഡീസൽ. ലോറയാണ്, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. ഇത് പുതിയ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട്. ഫുൾ പേപ്പർ. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സൺറൂഫ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന്റെ AC വർക്കിംഗ് ഇല്ല. അതിന്റെ കംപ്രസർ പോയതാന്ന് പറഞ്ഞു. കംപ്രസർ ചെക്ക് ചെയ്തപ്പോലേ 10-15 rupees അതിന് വരും. വരൂല്ലേ. അതെ. ആ പൈസ ഒക്കെ നമ്മൾ കുറച്ച് കൊടുക്കാൻ നന്നായി കൊടുക്കാൻ ചെയ്യും. ഇല്ല, അവർ നന്നായി കൊടുക്കാം. നന്നായി കൊടുക്കേ. നമ്മൾ പൈസ കുറച്ച് കൊടുക്കാം. ആ പൈസ കൊടുക്കാം. ഓക്കെ. എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 130 ഓടിയുണ്ട്. ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങൾ വൃത്തിയുള്ള വണ്ടിയാട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. വേറെ മേജർ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഇല്ല, എഞ്ചിൻ ഒക്കെ സ്മൂത്ത് ആണ്. സ്മൂത്ത് ആണല്ലോ അല്ലേ. ഓണർഷിപ്പ് എത്ര? 2nd? 2nd. ഇല്ലല്ലേ. ഓക്കെ. ഓട്ടോമാറ്റിക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? നമുക്ക് 2,10, 2 rupees കൊടുക്കാം. 2,10,000 വെച്ചാൽ 2 lakh rupees ആണ് കൊടുക്കാം അല്ലേ. ഓട്ടോമാറ്റിക് സ്കോഡ ഡീസൽ. ഡീസൽ വണ്ടി അല്ലേ. ഡീസൽ എത്ര മൈലേജ് കിട്ടുന്നാല്? ഡീസൽ എന്തായാലും ഒരു ഇതൊക്കെ വലിയ വണ്ടിയാകുമ്പോൾ 15 താഴെ ഉണ്ടാവും. ആ 15 നമുക്ക് പറയാലോ. അതെ, ഡീസൽ വണ്ടിയാണ്. അതേമാതിരി ഓട്ടോമാറ്റിക് കൂടെ ആവുമ്പോ നമുക്ക് മാറ്റത്തിന് എടുത്തോളൂ. ആ, എന്ത് മാറ്റം? ഇവിടെയുള്ള എല്ലാ വണ്ടികളും മാറ്റിയാൽ എടുക്കാമല്ലോ. ആ പ്രശ്നങ്ങളൊന്നും ചെയ്യാലോ. ഏത് വണ്ടി കൊടുത്താലും നമുക്ക് മാറ്റിയെടുക്കാം. ഏതൊരു മാറ്റം? ലോണ്ടറി ഫുൾ സെറ്റപ്പ് ഒന്നും ചെയ്തെടുക്കും. ആളുകൾ വന്നാൽ മതി അല്ലേ. ആൾക്കാർ വന്നാ. അടുത്ത വണ്ടി ഇന്നാവല്ലേ. 2006. ഗ്ലാസ് ഒന്നും മാറിയില്ല. ഗ്ലാസ് മാറിയില്ലേ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പാ? അതെ അതെ. ഓ, നമ്പറായ വണ്ടിയാണ്. പക്ഷെ സിംഗിൾ ഓണർ ആണ്. അവിടെ ഇവിടെ ഒരാളാണ്. ഒരാളാണല്ലേ. കിലോമീറ്റർ വരെ പറയാൻ പറ്റുന്നത്? കിലോമീറ്റർ 1,35,000. 1,80 ഓടിയോ? 1,80? അതെ. ഓടിയുണ്ടല്ലേ. 44-43 ആണ് ഫാൻസി നമ്പർ വരുന്നത്. അതെ അതെ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,80 ഓടിയുണ്ട്. ആ, ഓടിയുണ്ടല്ലേ. കറക്റ്റ് ഉടൻ തന്നെ ആയിക്കാറല്ലേ. അതെ അതെ. ഓക്കെ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ? ഇത് 3,500 rupees കൊടുക്കാം. 3,500 കൊടുക്കാം. പേപ്പറൊക്കെ എത്ര വരണ്ട്? 27 വരെ ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയറാ? എല്ലാം ക്ലിയർ. എടുക്കുന്നൊക്കെ ഞാൻ പണി കാര്യങ്ങളൊന്നും ഇല്ല. 3,500 കുറക്കാണ്ടോ? എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. ലോണ് കയറപ്പോ ഈ വണ്ടി? ലോണ് കയറില്ല. റെഡി ആയി കറക്കാം. 3,25,000 rupees ഫുൾ പേപ്പറുള്ള വണ്ടി. അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കൊടുക്കാമല്ലേ. അതെ. ഇതിപ്പോ ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇന്നോവക്കെ ഒരു 10-12 mileage ഉണ്ടാവും. 12 mileage മാക്സിമം പറഞ്ഞില്ലേ. അതെ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ക്ലിയർ ആക്കിയൊരു വണ്ടി കൊടുക്കാമല്ലേ. ഓക്കെ. അതേ മാർഗം. അടുത്ത വണ്ടി CRV ഓട്ടോമാറ്റിക് പെട്രോൾ. CRV ഓട്ടോമാറ്റിക്കാണ്. അതെ അതെ.
സി എൻ ജി കയറ്റി ഉണ്ട്. സി എൻ ജി കയറ്റി ചെയ്തു. എത്ര മോഡൽ ആയിരുന്നു? 2008 മോഡൽ. 8 മോഡൽ അല്ലേ. പേപ്പർ കാര്യങ്ങളൊക്കെയാണ്? പേപ്പർ എല്ലാം ക്ലിയർ. എല്ലാം ക്ലിയർ ആണ്. കിലോമീറ്റർ പറയാൻ പറ്റോ? കിലോമീറ്റർ പറയാൻ പറ്റോ? കിലോമീറ്റർ 85,000. ആ കോടിയിട്ടുള്ളോ? ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ആവും. നിലവിലുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. നമ്പർ ഒന്ന് കാണിച്ചാൽ മതി. വരുന്നൊക്കെ എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി എടുക്കല്ലേ? അതെ. അത് ഓട്ടോമാറ്റിക് പെട്രോൾ സി എൻ ജി ഒക്കെ കയറ്റി വേണ്ടി അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാലേ? നമുക്ക് 2.85 കൊടുക്കാം. 2.85 അല്ലേ? അതെ അതെ. ഇത് 7 സീറ്റ് തന്നെ? 5 സീറ്റ് തന്നെ? 5 സീറ്റ്. 5 സീറ്റ് വരുള്ളൂ അല്ലേ? നല്ല രസമാണ്. ഓടിക്കാൻ നല്ല കംഫർട്ട് വണ്ടിയാണ്. നല്ല കംഫർട്ട് ഒന്നും ഇല്ല. എല്ലാ പവറുള്ള വണ്ടി അല്ലേ? ഒരു എക്സ് യു വി ചെറിയ കായ്ക്ക്. അതെ. ഇതിപ്പോ ലോൺ കയറാൻ പോന്നാല് ലോണൊന്നും കിട്ടില്ല. കിട്ടൂല. റെഡി ആയിക്കോ? വണ്ടി ഇറക്കാം. അതെ. 2.85 വെച്ചാൽ കുറച്ച് കൊടുക്കാലോ അല്ലേ? നോക്കാം. ചെറിയ മട്ടത്തിൽ നിർത്തി കൊടുക്കൂല. നമ്മള് പൈസ കുറച്ച് എന്തെങ്കിലും അറിയണ ആൾക്കാരൊക്കെ കൊടുക്കാലോ അല്ലേ? പാർക്കാൻ സെയിലാണ്. ആ അങ്ങനെ പാർക്കാൻ സെയിലാണ് വണ്ടി അല്ലേ? എത്ര മൈലേജ് കിട്ടുമ്പോ? ഇതൊക്കെ ഒരു 12-13. അല്ല സി എൻ ജി കയറ്റി എത്ര കിട്ടുള്ളൂ? സി എൻ ജി 15 അതിന്റെ ഒരു 18 ഒക്കെ ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അറിയണ ആൾക്കാരോട് ചോദിച്ചാൽ മതി. അടുത്ത വണ്ടി പിന്നെ എർട്ടിഗ. എർട്ടിഗ 2015. 15 മോഡല്. ഓപ്ഷൻ അതുണ്ട്. വിഡിഐ. കിലോമീറ്റർ കാര്യങ്ങള് 40 ഓടിയേ. കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കേ. ഓണർഷിപ്പ് എത്ര കൂടുന്നാല്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. തൊട്ടുമുട്ട അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അല്ലേ? ഓക്കേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് നമുക്കൊരു 5.25 ലക്ഷം കൊടുക്കാം. 5,25,000 സെവൻ സീറ്റ് വണ്ടി കൊടുക്കാം. നീ കുറക്കണ്ടായോ? എന്തെങ്കിലും ചെയ്യാം. മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ? ലോണ് കാര്യങ്ങളൊക്കെ? ലോൺ ഒരു 4 റുപ്യ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാല്ലേ? ഏകദേശം ഒരു 10-15 റുപ്യ ഇറക്കാൻ പറ്റുമെങ്കിൽ. അതെ അതെ. ഇറക്കാല്ലേ? ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ എന്തായാലും ഒരു 18-17 മൈലേജ് ഉണ്ടാവും. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും. നേരെ പറഞ്ഞു കൊടുക്കാം. അടുത്ത വണ്ടി ജീപ്പ് കോമ്പസ് അല്ലേ? അതെ അതെ. അത് ഫാൻസി നമ്പറില്. അടിപൊളി നമ്പർ. 1111 നമ്പർ. അതാണ്ട് അത് ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുള്ള് പക്കണേ? ആ പക്ക. ഇപ്പൊ ലാസ്റ്റ് 89,000 സർവീസ് ഷോറൂം ചെയ്തിട്ടുണ്ട്. ചെയ്തോണു. അതെ. അത്ര ഓടിയിട്ടുള്ള. അത് സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ 4 ടയറ്, പിന്നെ ഇൻഷുറൻസ് ഒക്കെ പുതിയത് എടുത്തതാണ്. 4 കരിമ്പത്തൻ ടയറുണ്ട്. ഇൻഷുർ പുതിയ എടുത്തോണ്ടല്ലോ. അതെ അതെ. റീപ്ലേസ് ചോദിക്കണ്ടല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ഇന്ത്യയിലൊക്കെ ഫുൾ പക്ക വൃത്തി നോക്കി. നാളെ നല്ല നല്ല നീറ്റായിട്ട് കസ്റ്റമർ ഉപയോഗിച്ച നല്ല അടിപൊളി വണ്ടി അല്ലേ? അതെ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 12-65 കൊടുക്കാം. 12,65,000 ആണ് ചോദിക്കണ്ടേ? എന്തായാലും കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഏതെങ്കിലും വണ്ടിയുടെ എക്സ്ചേഞ്ച് ചെയ്യാം. മാറ്റി ചെയ്യാറല്ലേ? നല്ല വണ്ടിയാണ് മാറ്റാം. ഓക്കെ. ലോൺ കാര്യങ്ങളൊക്കെ? ലോൺ നമുക്ക് ഫുള്ളോ കൊടുക്കാം. ഒരു 10-11 റുപ്യ എന്തായാലും തരുത്തി പറഞ്ഞു കൊടുക്കാം. കൊടുക്കാല്ലേ? നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുള്ളോ ആണ്. അല്ലെങ്കിൽ 10-12 ലക്ഷത്തിനടുത്ത് നമുക്ക് ലോൺ കിട്ടും. കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് ജീപ്പിന്റെ ഷോറൂം പോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് നോക്ക്, ഉറപ്പെടുത്തിട്ട് മാത്രം എടുത്താൽ മതി. ഫുള്ളോൾ കിട്ടുന്ന കോമ്പസ് ആണ് ഈ കിടക്കുന്നുണ്ട് കേട്ടോ. അതും ഫാൻസി നമ്പറും 4 കരിമ്പത്തണ്ട എല്ലാം ഫുള്ള്. കമ്പനി ഇഷ്ടമുണ്ടല്ലേ? മൈലേജ് എത്ര കിട്ടുന്നാല്? മൈലേജ് ഞാൻ ചെക്ക് ചെയ്തില്ലേ. എന്തായാലും കോമ്പസ് ഒക്കെ ഒരു 15-15 ഉള്ളിലുണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടി ചെയ്യാവില്ല. അമർന്നു വരെ പോകും. അതാണ് മെയിൻ പ്രത്യേകത. അടിപൊളി വണ്ടിയാണ്. നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീണ വൈൻ്റെ പേയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ആ ചാല കടഞ്ഞ് മറക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കേണ്ട. അപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ് കാണാം.